ഇരു കൈകളുമില്ലാതെ കാലുകൾ ഉപയോഗിച്ച് 10-ാം ക്ലാസ് പരീക്ഷ എഴുതി മുഴുവൻ A+ നേടിയ ദേവിക എന്ന മിടുക്കിയാണ് ഇപ്പോൾ താരമായിരിക്കുന്നത്. സഹായിയെ വെച്ച് പരീക്ഷ എഴുതാൻ അവസരമുണ്ടായിട്ടും ഒരു പരീക്ഷയ്ക്ക് പോലും ദേവിക ആരുടെയും സഹായവും കൂടാതെ തന്റെ കരുത്തുറ്റ കാലുകൾ കൊണ്ട് പരീക്ഷ എഴുതിയാണ് വിജയം സ്വന്തമാക്കിയത്. കോഴിക്കോട് വള്ളിക്കുന്ന CBHS സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ദേവിക. SSLC യിൽ 2 പരീക്ഷയിൽ മാത്രം അനുവദനീയമായ അധിക സമയം ഉപയോഗിച്ചതല്ലാതെ മറ്റെല്ലാ പരീക്ഷകളും മറ്റുള്ളവർക്കൊപ്പം എഴുതി തീർത്താണ് ഈ മിടുക്കി A+ കരസ്ഥമാക്കിയത്. ജന്മനാ തന്നെ ഇരു കൈകളും ഇല്ലാതിരുന്ന ദേവികയെ മാതാപിതാക്കളാണ് കാലുകൾ കൊണ്ട് എഴുതാൻ പഠിപ്പിച്ചത്. തന്റെ വൈകല്യത്തിന്റെ പേരിൽ ഒരു സൗജന്യവും ഒരിക്കൽ പോലും ദേവിക വാങ്ങിയിരുന്നില്ല. പഠിച്ച സ്കൂളുകളിലെ എല്ലാ അധ്യാപകരും ദേവികയുടെ വിജയത്തിനായി ഒപ്പം നിന്നു. അതിലുപരി മാതാപിതാക്കളുടെ അളവറ്റ സ്നേഹവും പ്രോത്സാഹനവും ദേവികയുടെ കഠിനാധ്വാനവും ഈ വിജയത്തിന് മാറ്റുകൂട്ടുന്നുണ്ട്. പഠനത്തിൽ മാത്രമല്ല കലയിലും പാട്ടിലും 1-ാം സ്ഥാനക്കാരിയാണ് ദേവിക. ചിത്രം വരച്ചും പാട്ടുപാടിയും ദേവിക നിരവധി പുരസ്കാരങ്ങളാണ് സ്വന്തമാക്കിയിട്ടുള്ളത്. ഇനി +1 ഹ്യൂമാനിറ്റീസ് എടുത്ത് ഇവിടെ തന്നെ പഠിക്കാനാണ് ദേവികയുടെ തീരുമാനം. ഭാവിയിൽ സിവിൽ സർവീസ് നേടണമെന്നാണ് ഈ മിടുക്കിയുടെ ആഗ്രഹം. സിവിൽ പോലീസ് ഓഫീസറായ അച്ഛൻ സജീവും അമ്മ സുജിതയും മകളുടെ ഏത് സ്വപ്നങ്ങളുടെ ചിറക് വിടർത്താനും കൂടെയുണ്ട്. 4.39 ലക്ഷം കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 98.11% പേരും വിജയിച്ചു. ഏറ്റവും കൂടിയ വിജയ ശതമാനം 19 ജില്ലയിലായിരുന്നു. 99.33% കുറവ് വയനാട്ടിലും. 93.22% 37,334 കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങളിലും സംസ്ഥാനത്ത് A+ ലഭിച്ചു. ഏറ്റവും കൂടുതൽ ഫുൾ A+കാർ ഉള്ളത് മലപ്പുറം ജില്ലയിലാണ്. മലപ്പുറത്ത് പരീക്ഷ എഴുതിയ 2,493 കുട്ടികൾക്കാണ് എല്ലാ വിഷയത്തിലും A+ ലഭിച്ചത്. 99.9% വിജയം നേടിയ കുട്ടനാടാണ് വിദ്യാഭ്യാസ ജില്ലകളിൽ വിജയ ശതമാനത്തിൽ മുന്നിൽ. ഇന്നിൽ വയനാടാണ് 93.22. 1,167 സർക്കാർ സ്കൂളുകളിൽ 599 സ്കൂളുകളും 100% വിജയം കൈവരിച്ചു. കഴിഞ്ഞ വർഷം ഇത് 517 ആയിരുന്നു. 1,427 എയ്ഡഡ് സ്കൂളുകളിൽ 713 എയ്ഡഡ് സ്കൂളുകൾ 100% വിജയം നേടി. കഴിഞ്ഞ വർഷം ഇത് 659 ആയിരുന്നു. 458 അൺഎയ്ഡഡ് വിദ്യാലയങ്ങളിൽ 391 സ്കൂളുകൾ 100% വിജയം നേടിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ ഇത് 389 ആയിരുന്നു. ഉത്തരക്കടലാസുകളുടെ പുനർമൂല്യനിർണയം, സൂക്ഷ്മ പരിശോധന, ഫോട്ടോകോപ്പി എന്നിവയ്ക്കുള്ള അപേക്ഷകൾ May 7 മുതൽ May 19 വരെ സമർപ്പിക്കാം. ഉപരിപഠനത്തിന് അർഹത നേടാത്ത വിദ്യാർത്ഥികൾക്കായി May 20 മുതൽ 25 വരെ സേ പരീക്ഷ നടത്തുന്നുണ്ട്. June ആദ്യവാരം സേ പരീക്ഷാ ഫലം പ്രഖ്യാപിക്കും. 3 വിഷയങ്ങൾക്ക് വരെ പരാജയപ്പെട്ടവർക്ക് സേ പരീക്ഷ എഴുതാവുന്നതാണ്. 2019 ഡിജിറ്റൽ സർട്ടിഫിക്കറ്റ് സേ പരീക്ഷാ ഫലം പുറത്തുവന്ന ശേഷം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.